നമസ്കാരം സ്റ്റെതസ്കോപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നീ റീപ്ലേസ്മെന്റ് സെർജറിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നീ റീപ്ലേസ്മെന്റ് സർജറി അഥവാ മുട്ട മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മൊത്തമായി മാറ്റിവെക്കുന്ന ഒരു തരത്തിലുള്ള ശസ്ത്രക്രിയ എന്നാണ് പ്രേക്ഷകർക്ക് അറിയാവുന്നത് അതേസമയം ഇത് ഭാഗികമായി സാധിക്കും ശസ്ത്രക്രിയയിലൂടെ അതിന് പാർഷ്യൽ സർജറി എന്ന് പറയും വിശദമായി നമ്മോട് സംസാരിക്കാൻ ഡോക്ടർ ഫൈസം ഇക്ബാൽ ഉണ്ട് സീനിയർ ഓർത്തോ സർജൻ വെൽക്കം ഡോക്ടർ ഞാൻ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞതുപോലെ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് കുറിച്ചിട്ട് അറിയാൻ പറ്റും പ്രേക്ഷകർക്കെല്ലാം അത് സാധാരണയായി ചെയ്തോണ്ട് എങ്ങനെയാണ് ഈ പാർഷ്യൽ ആയിട്ട് സെർജറിയിലൂടെ മുട്ട് മുട്ടിന്റെ മുഴുവൻ കള്ളികളും മാറ്റി വെക്കുക അത് നോർമൽ ഒരു മുട്ടിനപ്പം എന്താണെന്നുള്ള കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഇപ്പം നോർമൽ ഒരു മുട്ടെന്ന് പറയുമ്പോൾ അതിന് മൂന്ന് കള്ളികളാണ് യൂഷ്വലി ഉള്ളത് അതായത് രണ്ട് രണ്ട് കോണ്ടൈൽസ് കോണ്ടെയിൽസ് മീഡിയൽ കമ്പാർട്ട്മെൻറ്റ് ഉൾ മുട്ടിൻ്റെ ഉൾഭാഗം പുറംഭാഗം ഇത് രണ്ട് കമ്പാർട്ട്മെന്റ് മുട്ട് ചിരട്ടേൻ്റെ പിന്നിലുള്ള പെറ്റൽ ഓഫ് എമർജി ഈ മൂന്ന് കമ്പാർട്ട്മെന്റ് ആണ് യൂഷ്വലി മുട്ടിൽ ഉള്ളത് ആ മൂന്നിലും തേയ്മാനം വരുമ്പോഴാണ് നമ്മൾ മൊത്തമായിട്ട് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരിക അതായത് ആദ്യം തേയ്മാനം തുടങ്ങുന്ന ഉൾഭാഗത്താണെങ്കിൽ പിന്നീട് അത് നമ്മൾ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ അത് മറ്റേ പുറത്തെ കമ്പാർട്ട്മെന്റിൽ വരും പിന്നെയും കുറേ വർഷങ്ങൾക്ക് ശേഷം ചിരട്ടേൻ്റെ ബാക്കിലും വരും മൂന്നും കൂടെ ഉൾപ്പെട്ട് കഴിയുമ്പോൾ കാലിന് നമുക്കറിയാം കാര്യമായ വളവുകൾ ഉണ്ടാവും നടക്കുമ്പോൾ പേഷ്യൻ്റെ കാല് ഒരു സൈഡിലോട്ട് തെന്നി മാറുന്നുണ്ടാവും അസഹ്യമായ വേദന ഉണ്ടാവും ഈ ഒരു സ്റ്റേജ് എത്തുന്നതിന് മുമ്പേ നമുക്ക് ഈ ഈ നീയുടെ തേയ്മാനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ അപ്പൊ അതിന്റെ മുട്ടിന്റെ ഉൾക്കള്ളികളിൽ മാത്രം അടങ്ങി നിൽക്കുന്ന തേയ്മാനത്തിൽ നമുക്ക് കള്ളിയിൽ കണ്ടുപിടിക്കാൻ പറ്റിയ ആ ഭാഗം മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്യാം അതായത് പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയും പി കെ ആറിൽ മറ്റേ ടി കെ ആർ എന്ന് പറയുന്നതിന് അല്ല യൂണികോണ്ടെല്ലാർ നീ റീപ്ലേസ്മെന്റ് അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റേജിൽ നമ്മൾ ആ തേയ്മാനം അറസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും മറ്റു കള്ളികളിലോട്ട് തേയ്മാനം വ്യാപിക്കുന്നത് തടയാൻ പറ്റും കാരണം അതിൻ്റെ ലിഗമെൻസ് ഒക്കെ മുട്ടിനുള്ളിലെ ലിഗമെൻസ് എ സി എന്നൊക്കെ പറഞ്ഞ് ലിഗമെൻറ്റ്സ് നോർമലി ക്ഷതം വരുന്നതിന് മുൻപേയാണ് നമ്മൾ ഈ പാർഷ്യൽ റീപ്ലേസ്മെന്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡിലെ കള്ളി കേടായാൽ അത് ആ സമയത്ത് നമ്മൾ തക്ക സമയത്ത് ഇടപെട്ടില്ലെങ്കിൽ ആ ലിഗമെൻ്റ് പൊട്ടും അങ്ങനെയാണ് തേയ്മാനത്തിൻ്റെ ഓരോ സ്റ്റേജുകളാണ് രണ്ട് വർഷത്തിനുള്ളിൽ ആ ലിഗമെൻറ്റ് തേഞ്ഞു പോവും അതിൻ്റെ അടുത്ത സ്റ്റേജ് മറ്റേ പുറത്തെ കള്ളികൾ ബാധിക്കും അവിടെ നിന്നും ശ്രദ്ധയില്ലാണ്ട് നമ്മൾ പോകുമ്പോൾ മൊത്തം നീര് നീ കമ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഇൻവോൾവ് ആവും അപ്പം ആ ഇനീഷ്യൽ ആ മീഡിയൽ കമ്പാർട്ട്മെന്റ് മുട്ടിൻ്റെ ഉൾഭാഗത്ത് മാത്രം നിൽക്കുന്ന തേയ്മാനം നമ്മൾ പിക്ക് ചെയ്യാൻ പറ്റിയാൽ അത് പല പ്രായത്തിലും കാണാം ചിലരിൽ നാൽപ്പത്തഞ്ച് വയസ്സിൽ കാണുന്ന അത് ഉള്ളിലെ കള്ളി ചിലരിൽ അറുപത് വയസ്സ് വരെ അത് ഉൾക്കള്ളിയിൽ മാത്രം തേയ്മാനം ഒതുങ്ങി നിൽക്കുക അത് പ്രായം കൂടുന്നതനുസരിച്ച് എല്ലാ ഒരുമിച്ച് വരണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ അറുപത്തഞ്ച് വയസ്സുള്ള ഒരാളിലും മുട്ടിൻ്റെ ഉൾക്കള്ളിയിൽ മാത്രമേ ആ തേയ്മാനം ഒതുങ്ങി നിൽക്കുന്നുണ്ട് ആ സ്റ്റേജിൽ നമ്മളത് ഇന്റർവ്യൂം ചെയ്താൽ അത്തരം തേമാനങ്ങളെ നമ്മൾ വേദന തന്നെ നടക്കുമ്പോൾ പേഷ്യന്റ് വേദനയാണ് മുട്ടിനൊരു രോഗി ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായി വരുന്നതിന്റെ പ്രധാന കാരണം വളവോ അതിന്റെ ഭംഗി കുറവോ ഒന്നുമല്ല വേദന നടക്കാൻ പറ്റുന്നില്ല ഇവിടുന്ന് കസേരയിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല ഒരു കുറച്ച് ദൂരം സ്വന്തം ആവശ്യങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് കയറാൻ അങ്ങനെ വേദന മാത്രമാണ് ചിലർക്ക് രാത്രിയും വേദന തുടങ്ങും പെയിൻ ആണ് ഈ റീപ്ലേസ്മെന്റിന്റെ പ്രധാന കാരണം അത് മരുന്നുകൊണ്ട് കൺട്രോൾ ആവാത്ത വേദന തന്നെയല്ല സ്ഥിരമായിട്ട് നമ്മൾ വേദന സംഹാരികൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്ന് ഡോക്ടർക്കും രോഗിക്കും മനസ്സിലാവുന്നൊരു പോയിന്റിലാണ് നമ്മളിത് മുട്ട ഓപ്പറേഷൻ ചെയ്യണം തീരുമാനിക്കുന്നത് എല്ലാ രോഗികൾക്കും നമ്മൾ പറയാറില്ല അപ്പൊ അങ്ങനെ തീരുമാനിച്ച രോഗികളിൽ ഈ ഉൾക്കള്ളികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തേയ്മാനം നമുക്ക് പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ് വഴി ചികിത്സിക്കാൻ പറ്റും ആ കള്ളികൾ മാത്രം മാറ്റി വെച്ചാലുള്ള ഗുണം അടുത്ത കള്ളിയിലോട്ട് ആ തേയ്മാനം വ്യാപിക്കുന്നത് ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് തടയാൻ പറ്റും അപ്പൊ ടോട്ടൽ നീ റീപ്ലേസ്മെന്റിന്റെ ആവശ്യകത എവിടെ നമ്മള് ഇല്ലാതാക്കിയത് ഈ സർജറി കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അതിന്റെ ആ ലാഘവമാണ് സർജറിയുടെ ഈസ് ഓഫ് ഡൂയിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രോഗിയുടെ ഇവ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ രോഗിക്ക് കുറവാണ് ചെയ്യുന്ന സേർജന് കുറവാണ് ഒരു പരിധി വരെ ചെലവും കുറവാണ് കാരണം ഇത് നമുക്ക് ചെറിയ മുറിവിൽ കൂടെ ചെയ്യാം ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ആവറേജ് ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് സെന്റിമീറ്റർ വലിപ്പമുള്ള മുറിയിൽ കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ ചില വലിപ്പം പ്രാധാന്യമല്ല നമ്മൾ അടുത്ത വലിപ്പത്തിനെപ്പറ്റി ഞാൻ പറയല്ല കാരണം ചില ഡോക്ടർമാർ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റിമീറ്ററും ടോട്ടൽ നീ റീപ്ലേസ്മെന്റിൽ അതിൻ്റെ മുറിവിൻ്റെ വലിപ്പം നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഒരു അഞ്ച് മൂന്ന് സെൻറ്റിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും പ്രശ്നമല്ല പക്ഷെ പാർഷ്യൽ നീയില് നമുക്കത് ആവറേജ് ഏഴര സെന്റിമീറ്റർ മുതൽ എട്ട് സെന്റിമീറ്റർ വലിയ അതായത് വിരലിൽ താഴെ വലിപ്പമുള്ള മുറിയിൽ കൂടെ നിർവഹിക്കാൻ പറ്റും അതിൻ്റെ ഗുണം ഒരു സൈഡ് മാത്രം അനശിക്ഷിയാൽ മതി പേഷ്യൻ്റിനെ നമുക്ക് നീ ബ്ലോക്ക് എന്ന് പറയും അതായത് കാലിൽ മാത്രം ധരിപ്പിക്കാവുന്ന ബ്ലോക്ക് അതായത് ഞരമ്പുകളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആ സർജറി നിർവഹിക്കാൻ പറ്റും തന്നെയല്ല ഡേ കെയർ ആയിട്ട് രാവിലെ ചെയ്ത സർജറി ചെയ്ത പേഷ്യന്റ് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യാനും പറ്റും അപ്പം അങ്ങനെയുള്ള ഒരു ഒത്തിരി ഗുണങ്ങൾ പ്രായമുള്ള പേഷ്യൻസിനൊക്കെ ഇപ്പം അഞ്ച് ദിവസം ആശുപത്രി കിടക്കുക അതിൽ രണ്ടു ദിവസം ഐ സി യു കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു മെന്റൽ ട്രോമ ഭയങ്കരമാണ് കാരണം പ്രായമുള്ളവരിലാണ് ഇത് കൂടുതലും വരിക ഫാമിലി മെമ്പേഴ്സുമായിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ അവർക്ക് വലിയൊരു കാര്യമാണ് ഒരു അൻപത് കിലോമീറ്റർ ചുറ്റുള്ളവളുള്ള പേഷ്യൻസിനെ നമ്മൾ അങ്ങനെ വീട്ടിൽ പറഞ്ഞു വിടാൻ പറ്റും പിന്നെ സർജറി ആ കള്ളികൾ മാത്രം മതി പിറ്റോസ് അന്ന് വൈകുന്നേരം മുതൽ പേഷ്യന്റ് നടന്നു തുടങ്ങുകയാണ് കാരണം വേദന വളരെ കുറവാണ് കാരണം ചെറിയ ടിഷ്യൂസിന് നമ്മൾ കീറി മുറിക്കേണ്ട ഭാഗങ്ങൾ വളരെ കുറവാണ് ബോണിൽ എടുക്കേണ്ട കട്ട്സുകൾ ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ വിടവുകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ ജോയിന്റ് ഫിക്സ് ചെയ്യുന്നത് ബോണിൽ എടുക്കേണ്ട കട്ട്സിന്റെ അളവ് കുറവാണ് ഇത് ഗ്രൂപ്പ് ഗ്രൂപ്പ് അങ്ങനെ ഇത്തരം സർജറികൾക്ക് ഏജ് ഇല്ല ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇപ്പം അറുപത് വയസ്സുള്ള ഒരാൾക്കും എഴുപത് വയസ്സുള്ള ഒരാൾക്കും ആ തേയ്മാനം ഉൾക്കള്ളികളിൽ മാത്രം ഒതുങ്ങി നിക്കുകയാണെങ്കിൽ നമുക്ക് പ്രായമുള്ളവരിൽ ഇത് യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാം പക്ഷെ ഇത് കൂടുതലും ഗുണം ചെയ്യുന്നത് ചെറുപ്പ പ്രായം കുറഞ്ഞവരിലാണ് നാല്പത്തഞ്ചു വയസ്സിൽ താഴെ ഉള്ളവരിൽ യൂഷ്വലി മുട്ട് തോട്ടലായിട്ട് മാറ്റി പരമാവധി നമ്മൾ നോക്കും മരുന്നുകൊണ്ട് ആ വേദന കണ്ട്രോൾ ഇല്ലാ ആവുന്നില്ലാന്നൊരു സ്റ്റേജിലാണ് നമ്മള് ഈ പാർഷലിന് ആ ചെറുപ്രായത്തിൽ അൻപത് വയസ്സിൽ താഴെ ഉള്ളവരിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുണം ഇതാണ് ഇതിന്റെ പ്രധാന കാരണം വരുന്നത് ആ ചെറുപ്രായത്തിലുണ്ടായ അപകടങ്ങളാണ് അപകടങ്ങൾ കാരണം തരുണാസ്തി അതായത് നമ്മുടെ കാർഡിലേജിന് ഡാമേജ് സംഭവിച്ചു അത് എന്ത് രീതിയിലും അത് റിക്കവർ ആയിട്ടില്ല അത് ചെറുപ്പത്തിലുണ്ടായ അപകടങ്ങൾ പല ഓപ്പറേഷൻ നമ്മൾ സ്ക്രൂ ഇട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ളവരിൽ അത് റിക്കവർ ചെയ്യില്ല എന്ന് ഉറപ്പാവുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ പാർഷലിന് ചെയ്യാൻ പറ്റുക അപ്പം അത് ചെറുപ്പം പ്രായം കുറഞ്ഞവരിലും ചെയ്താലും അതിൻ്റെ ഒരു ലൈഫ് ഒരു ഇരുപത് വർഷത്തോളം കാണാറുണ്ട് അപ്പോൾ അവരുടെ നല്ല പ്രായം ആ ഒരു വേദന ഇല്ലാണ്ട് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഗുണം നമ്മൾ ചില ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ചില സെന്റേഴ്സിൽ ഈ മുട്ട് മാറ്റി മാറ്റിവെക്കുന്നതിന് ബദലായിട്ട് ഹൈ ടി ബി എൽ ഓസ്റ്റിയോട്ടമി ചെയ്യാറുണ്ട് പക്ഷേ അത് ആ വളവ് ഉള്ള പേഷ്യൻസിന് തരുണാസ്ഥയ്ക്ക് കാര്യമായ തകരാറ് സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് ഗുണം ചെയ്യുകയുള്ളൂ തരുണാസ്തി ഓൾറെഡി കേടാണ് പല കാരണങ്ങളിൽ അപകടം കൊണ്ടും ഇൻഫെക്ഷൻ കൊണ്ടും വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നീ റീപ്ലേസ്മെൻറ്റ് ഈ പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റ് ചെറു പ്രായക്കാൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഗുണം കാരണം അത് മറ്റ് ടോട്ടൽ നീഡത് പോലെ തന്നെ ലൈഫ് കിട്ടുന്നൊരു ഓപ്പറേഷനാണ് പറഞ്ഞു പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ടോട്ടൽ സർജറി ഉണ്ടല്ലോ ാണ് ഇപ്പൊട്ടോട്ട് മൊത്തമായി മാറ്റി വെക്കുന്നത് ഇത്തരത്തിൽ ഒരു ആയിട്ട് ചെയ്യാൻ മാറ്റിവെക്കുന്നത് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി വഴി നമുക്ക് ഇൻസ്ട്രുമെന്റേഷൻ അതായത് ഓപ്പറേഷൻ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ വ്യതിയാനങ്ങൾ വെച്ചിട്ട് മിനിമലി ഇൻവേസീവ് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ഉണ്ട് മിനിമിൻസ് ഓരോ സെറ്റുകൾ നമ്മൾ ഏത് കമ്പനിയാണ് യൂസ് അനുസരിച്ചാണ് ഓരോ എല്ലാ കമ്പനികൾക്കും നമ്മൾ ചില കമ്പനികൾക്ക് ആ മിനിമലി ഇൻവേസീവ് സർജറി ഉണ്ട് അപ്പോൾ ആ ഓപ്പറേഷന്റെ അളവ് കുറയ്ക്കാൻ പറ്റും മുറിവിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും ടിഷ്യൂ ഡിസെക്ഷൻ കുറയ്ക്കാൻ പറ്റും അങ്ങനെയുള്ള പേഷ്യൻസ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് അതായത് മറ്റു അസുഖങ്ങളൊന്നും ഇല്ല ഐ സിയു കെയർ കാര്യമായിട്ട് വേണ്ടാന്നുള്ള പേഷ്യൻസിനെ നമുക്ക് ഡെഫിനറ്റ്ലി ഡേ കെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തു വരുന്നുണ്ട് അതായത് പേഷ്യൻസിന് പ്രത്യേക തരത്തിലുള്ള അനസീഷ്യ കൊടുത്തോണ്ട് കാലിൽ ബ്ലോക്ക് അഡക്റ്റ് ബ്ലോക്ക്സ് ഒക്കെ കൊടുത്തിട്ട് പേഷ്യന് വിടാൻ പറ്റും മറ്റു മറ്റു കോർമോബിറ്റീസ് എന്ന് പറയും മറ്റു അസുഖങ്ങളും ക്ലോസ് നമ്മൾ ഒബ്സർവേഷൻ വേണ്ടാത്ത പേഷ്യൻസിന് ഡെഫിനറ്റ്ലി നമുക്ക്

ടോട്ടൽ അനുവദനീയമല്ല ചെയ്യാൻ പാടില്ല ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടുന്നത് ഇൻഫെക്ഷനാണ് വേറെ എന്തും നമുക്ക് സർജറിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസുകളെല്ലാം ഓപ്പറേഷന് മുമ്പ് തന്നെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം പല്ലിൻ്റെ ഇൻഫെക്ഷൻസ് മൂത്രത്തിലെ ആശയത്തിലെ ഇൻഫെക്ഷൻസ് വേറെ എവിടെയെങ്കിലും ഇൻഫെക്ഷൻ്റെ ഒരു ഫോക്കസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓപ്പറേഷൻ മുമ്പ് തന്നെ സ്ക്രീൻ ചെയ്യണം അത് ഇല്ലാതാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ എടുക്കൂ ഇപ്പൊ അതുപോലെ തന്നെ ഷുഗർ ഷുഗറുള്ള പേഷ്യൻസിനൊക്കെ കൺട്രോൾഡ് ആവണം അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളതൊന്നും നമ്മൾ അവഗണിക്കില്ല എല്ലാം പ്രോപ്പറായിട്ട് നോക്കിയിട്ടുള്ളു എന്നിരുന്നാൽ പോലും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസ് ഇൻഫെക്ഷൻ ഉള്ള കോണ്ടാക്ട്സ് വന്നാൽ വരാം അപ്പൊ അതൊക്കെ നമ്മൾ പരമാവധി ലഘൂകരിക്കണം എന്നുള്ളത് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഡേ കെയർ പ്രൊസീജിയർ നമ്മൾ പേഷ്യന്റിനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്ക്രീൻ ചെയ്തിട്ട് ഡേ കെയർ പ്രൊസീജിയറിൻ്റെ ഒരു പേഷ്യന്റ് നമ്മള് ആപ്റ്റാണെന്ന് പറയുള്ളൂ കാരണം പേഷ്യന്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയണം കൊച്ചുകുട്ടികൾ അങ്ങനെ വീട്ടിൽ കൂടുതൽ വിസിറ്റേഴ്സ് വരില്ല എന്ന് അവർ ഉറപ്പു തരണം ഇതൊക്കെ നമ്മള് പ്രോപ്പറായിട്ട് അവരെ അജ്യൂക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ പേഷ്യൻറ്റ് ഡേ കെയർ സർജറിക്ക് ഫിറ്റ് ആണെന്ന് നമ്മൾ നിർണ്ണയിക്കുകയുള്ളൂ അങ്ങനെയുള്ള പേഷ്യൻസിനെ മാത്രമേ നമ്മൾ വിടുവുള്ളൂ കാരണം പേഷ്യൻറ്റും ഡോക്ടേഴ്സും അവരുടെ റിലേറ്റീവ്സും തമ്മിൽ പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡേ കെയർ ആയിട്ട് ടോട്ടൽ നീ ഏത് റീപ്ലേസ്മെൻ്റ് സർജറിയിലും നമ്മൾ അനുവദിക്കുകയുള്ളൂ അപ്പോൾ അവരതിനെല്ലാം തയ്യാറാണ് വീട്ടിൽ അതിനുള്ള സാഹചര്യങ്ങളക്കിക്കോളാം വിസിറ്റേഴ്സിനെ അലൗവ് ചെയ്യില്ല മനസ്സിലായില്ലേ ഒരു മൂന്നാഴ്ചയാണ് അതിന്റെ ആ പീരീഡ് മുറി ഉണങ്ങുന്നവരെയുള്ള പീരീഡ്സ് നമ്മള് പേഷ്യന്റ് ടേക്ക് കെയർ ചെയ്തോളാവുന്നവർക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പുണ്ടെങ്കിൽ പേഷ്യന്റ് മെഡിക്കൽ മൊബിലിറ്റീസ് ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാം പേഷ്യന്റ് ഭയങ്കര ഗൾഫിൽ നിന്നുള്ള പേഷ്യൻസ് കൊറേ പേഷ്യന്റ്സ് വരാറുണ്ട് അവർ പ്രിഫർ ചെയ്യുന്ന അടുത്ത ഹോട്ടൽസിലാണ് അവർ സ്റ്റേ ചെയ്യുന്നെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പോകാൻ പറ്റുമോ എന്ന് അവർ ചോദിക്കാറുണ്ട് ഡെഫിനെറ്റ്ലി അങ്ങനെയുള്ള പേഷ്യന്റ്സിനെ നമ്മൾ രാവിലെ ചെയ്ത് വൈകുന്നേരം അവർ താമസിക്കുന്ന റൂമിലോട്ട് വിടാറുണ്ട് പിന്നെ നമ്മുടെ മെഡിക്കൽ ടീം അവരെ വിസിറ്റ് ചെയ്യും ഫിസിയോതെറാപ്പി ടീം അവരുടെ റൂമിൽ വിസിറ്റ് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺസെൻട്രേറ്റ് ഒരു കോൺടാക്ട് ഉണ്ടാവും ഏത് സമയത്ത് എമർജൻസി നമ്പർ ഉണ്ടാവും ഡോക്ടറെ അല്ലെങ്കിൽ മെഡിക്കൽ ടീമിനെ വിളിക്കാനുള്ള നമ്പേഴ്സ് ഉണ്ടോ അവർക്ക് എപ്പോൾ വേണമെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സ് അവർക്ക് നമുക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടേ വിടുവോ അപ്പൊ ഇത്തരം സർജറികളിൽ കഴിഞ്ഞാൽ തന്നെ ഫിസിയോതെറാപ്പി പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലേ ഇപ്പോൾ ഡെഫിനറ്റ്ലി പേഷ്യൻസുമായിട്ടുള്ള ഈ പറഞ്ഞല്ലോ പേഷ്യൻസിന് ഓപ്പറേഷന് മുമ്പുണ്ടാകുന്നവരുടെ പേശികളുടെ ബലക്കുറവ് അവരുടെ ഒരു പ്രധാന പ്രശ്നമാണ് തൈമാനം കാരണം പേശികൾക്ക് ശോഷണം ഉണ്ടാവും അത്രഫി എന്ന് പറയും മസിലുകളുടെ പ്രവർത്തനം കുറവായിരിക്കും ആ മൂവ്മെന്റ്സ് പഴയ ഓപ്പറേഷൻ മുമ്പ് അധികം മടക്കാൻ പറ്റാത്ത ജോയിന്റ്സ് ആണ് നമ്മൾ പെട്ടെന്ന് മാറ്റി വെക്കുമ്പോൾ ഏകദേശം ഫുൾ റേഞ്ച് കിട്ടുക അപ്പം ഇതൊക്കെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഒരു ബാക്ക്അപ്പോട് കൂടി അവരെ കൊണ്ട് അവർക്കത് പറ്റും എന്നവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് അതിന്റെ പ്രധാന ഇത് പിന്നെ പേശികൾക്ക് ബലക്കുറവുള്ളവർക്ക് നമ്മൾ മസിൽ സ്റ്റിമുലേഷനും അങ്ങനെ റേഞ്ച് മൂവ്മെന്റിന്റെ ഫുൾ റേഞ്ച് വരാൻ ഒരു മൂന്നാഴ്ച നമ്മളൊരു ഫിസിയോതെറാപ്പിയുടെ ഒരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി പേഷ്യന്റ് അതുകൊണ്ട് തന്നെ പേഷ്യന്റിനെ കോൺഫിഡൻസ് കിട്ടുകയാണ് എന്നെ കൊണ്ടാവും സപ്പോർട്ട് ഇല്ലാണ്ട് അല്ലെങ്കിൽ എനിക്ക് തനിയെ വേനില്ലാണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വന്നാൽ പിന്നെ നമുക്ക് ഫ്രീ ഹാൻഡ് ഹാൻഡാണ് പേഷ്യൻസ് യൂഷ്വലി ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് നെക്സ്റ്റ് വിസിറ്റിന് തന്നെ യൂഷ്വലി നടന്നു വരുന്ന പേഷ്യൻസ് ഉണ്ട് ഒരു സാധാരണ ഉണ്ട് ഈ റോബോട്ടിക് സർജറി ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുമുണ്ട് ഈ റോബോട്ടിക് സർജറി ഇത്തരം കാര്യങ്ങളിൽ ആണോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് മനുഷ്യനാണ് സർജനാണ് റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് റോബോട്ടിക് സർജറി നീ റീപ്ലേസ്മെന്റിൽ അത്ര പ്രാവീണ്യം വന്നിട്ടില്ലെങ്കിൽ പോലും ഈ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് സർജറി അതായത് നാവിഗേറ്റഡ് സർജറി എന്ന് പറഞ്ഞൊരു സംഭവം അത് വളരെ പ്രബലമായിട്ട് നമ്മുടെ എല്ലാ സെന്റേഴ്സിലും യൂസ് ചെയ്യുന്നതാണ് അതിന്റെ തന്നെ ആവശ്യകത ഒന്ന് അതിന്റെ കോസ്റ്റ് കൂടും സർജറി ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി പ്രിസിഷൻ ഒരു ഇൻ ഹൺഡ്രഡ് ലെവലിൽ പ്രിസിഷൻ കിട്ടും പക്ഷേ റോബോട്ടിക് സർജറി നീല് അത്ര ചെയ്യുന്നുണ്ട് യു എസ് ലൊക്കെയാണ് ഇപ്പൊ ഇന്ത്യയിൽ വന്നിട്ടില്ല റോബോട്ടിക്സ് വരുന്നുണ്ട് അത്ര കാരണം കോസ്റ്റ് എത്രമാത്രം ഹൈ ആയതുകൊണ്ട് എല്ലാ സെന്റേഴ്സിലും വന്നിട്ടുണ്ട് ബാക്കി യൂഷ്വലി ചെയ്യുന്നത് നാവിഗേറ്റഡ് ആണ് കമ്പ്യൂട്ടർ നാവിഗേറ്റഡ് സർജറി അതിൽ തന്നെ ഈ പ്രധാനപ്പെട്ട അതിന്റെ ആവശ്യകത വരുന്നത് ഇപ്പൊ ജോയിന്റിന്റെ പുറത്ത് ഡിഫോമിറ്റി ഉണ്ട് പണ്ട് തുടയിലിന് ഒരു ഒടിവ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കാലിന്റെ മുട്ടിന്റെ താഴോട്ടുള്ള താഴോട്ടുള്ളിൽ ഒരു ഒടിവ് സംഭവിച്ചിട്ടുണ്ട് അവിടെ ഒരു വളവുണ്ട് അപ്പൊ അതിന്റെ കൂടെ നമുക്ക് റീപ്ലേസ്മെന്റും വേണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആ കറക്റ്റ് അലൈൻമെന്റ് കിട്ടാനേ ഉള്ളൂ യൂഷ്വലി നാവിഗേറ്റഡ് സർജറിയുടെ ആവശ്യമുള്ളൂ യൂഷ്വലി നമ്മളെ സർജന്റെ പ്രൊസിഷൻ യൂഷ്വലി ഒരു നയൻറ്റി നയൻ പേഴ്സെൻറ്റ് കറക്റ്റ് ആകാറുണ്ട് പോയിന്റ് നയൻ കൂടെ പോയിന്റ് ഫൈവ് കൂടെ ആഡ് ചെയ്യാൻ മാത്രമേ ഈ കമ്പ്യൂട്ടർ സർജറി ആവശ്യം വരുന്നുള്ളൂ പക്ഷെ ഈ ഈ കേസുകളിൽ ഈ എക്സ്ട്രാർട്ടിക്കുലാർ ഡിഫോമിറ്റി എന്ന് പറയും മുട്ടിന്റെ പുറത്ത് മുട്ട് ജോയിന്റിന്റെ പുറം ഭാഗങ്ങളിലുണ്ട് അല്ലെങ്കിൽ ഇടുപ്പിന് പണ്ടൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഒരു വളവുണ്ട് നട്ടലിന് വളമുണ്ട് അങ്ങനെയുള്ള പേഷ്യൻസിൽ നമുക്ക് കറക്റ്റ് കറക്റ്റ് അലൈൻമെന്റ് കിട്ടാൻ ഡെഫിനറ്റ്ലി നാവിഗേറ്റഡ് സർജറി ആവശ്യമുണ്ട് അല്ലാത്ത സർജറികളിൽ അത് ഒന്ന് കോസ്റ്റ് കൂടുന്ന അല്ലാണ്ട് അതുകൊണ്ടൊരു ഒരു ലക്ഷറി പോലെ വേണമെങ്കിൽ പറയാം അത് എല്ലാ പേഷ്യൻസിലും ആവശ്യമുള്ളതല്ല അത് സർജന് വിട്ടു കൊടുക്കുന്നതായിരിക്കും നല്ലത് പേഷ്യൻസ് യൂഷ്വലി കമ്പ്യൂട്ടർ നാവിഗേറ്റഡ് എന്ന് പറഞ്ഞ് വരാണ്ട് കാരണം അത് സർജൻ്റെ ഡിസിഷൻ അല്ലെങ്കിൽ അത് ആവശ്യമുള്ളതാണെങ്കിൽ ചെയ്തോളൂ

ചെയ്യുമ്പോൾ ടോട്ടൽ വലിയ എന്നാലും ഈ പറഞ്ഞ നമ്മള് അധികം ദിവസം കിടത്താതെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ടോട്ടൽസ്മെന്റ് ശതമാനം കുറവാണ് പാർഷ്യൽ കോസ്റ്റ് വരാറ് കഴിഞ്ഞിട്ട് ഈ പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ത് ഇൻഫെക്ഷൻ ആണ് നമ്മുടെ ഏറ്റവും ഭയാനകമായ സഹജനം രോഗിയും പേടിക്കേണ്ട കാര്യം ആ ജോയിന്റിൽ പഴുപ്പ് വരാണ്ട് നോക്കുക ആദ്യത്തെ മൂന്നാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതൽ അപ്പം ആറാഴ്ചയ്ക്കുള്ളിൽ പഴുപ്പ് വന്നത് അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയും അപ്പോൾ അതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പേഷ്യൻ്റെ ക്ലോസ് കോണ്ടാക്റ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻസാണ് അപ്പം ആ ഒരു സമയം പേഷ്യൻറ്റ് കുറച്ച് കെയർഫുൾ ആണ് പനി പിടിപ്പിക്കാണ്ട് നോക്കണം മൂത്രത്തിൽ പഴുപ്പ് വരാണ്ട് നോക്കണം മറ്റ് ഇൻഫെക്ഷൻ ഉള്ളവരുമായിട്ട് ഇടപെടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം അതൊന്ന് പിന്നെ വീഴ്ചകൾ ചെയ്ത് ഉള്ള ഒരു സമയത്ത് പേഷ്യൻ്റെ മസിലുകൾ കുറച്ച് വീക്കാവും കുറച്ച് സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു അമിതമായ കോൺഫിഡൻസ് കാണിച്ച് നടക്കുന്ന ചില പേഷ്യൻസ് ഉണ്ട് പോയി അറിയാണ്ട് സ്ട്രിപ്പ് ചെയ്ത് വീഴും കുറച്ച് ഒരു വാക്കിംഗ് എയ്ഡ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതാണ് ആദ്യത്തെ മൂന്ന് കാരണം പ്രായമുള്ളവരാണ് കൂടുതൽ നമ്മൾ സർജറി ചെയ്യുന്നത് അപ്പൊ അവരോടൊപ്പം ആ മൂന്നാഴ്ചത്തേക്ക് ഒന്നെങ്കിൽ വോക്കർ സപ്പോർട്ടോ എന്തെങ്കിലും ഒരു സപ്പോർട്ട് യൂസ് ചെയ്തത് നന്നാവും അപ്പൊ അത് അവഗണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻസ് അത് ഇൻഫെക്ഷൻ ആന്റിബയോട്ടിക്സ് വേണ്ട രീതിയിൽ കഴിക്കുക മറ്റസുഖങ്ങൾക്കുള്ള ഷുഗർ കൺട്രോൾ ആക്കി കഴിക്കുക മറ്റുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരും പ്രോപ്പറായിട്ട് കഴിക്കുക പിന്നെ ഉണ്ടാകാവുന്നത് ഡി വി ടി എന്ന് പറഞ്ഞൊരു കോംപ്ലിക്കേഷനാണ് റേർ ആണെങ്കിലും അതൊരു അപകടകരമായ ഒരു കോംപ്ലിക്കേഷൻ കാരണം മസിലിന്റെ കാലിന്റെ മുട്ടിന് താഴെയുള്ള മസിലുകളിൽ രക്തം കട്ടിയാകും ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും അതൊരു മുൻകൂട്ടി ചില അമിതമായ തടിയുള്ള പേഷ്യൻസ് ഷുഗറുള്ളവരിലൊക്കെയാണ് ഇത് കാണുക അപ്പം അതിനുള്ള മുൻകരുതലുകൾ നമ്മൾ ഓപ്പറേഷന് മുമ്പേ യൂഷ്വലി എല്ലാ സെൻറ്റേഴ്സിലും നല്ല സെൻറ്റേഴ്സിലും എടുക്കാറുണ്ട് മരുന്നുകൾ കൊടുക്കാറുണ്ട് അപ്പൊ അതും ആയിട്ടുള്ള ഈ പറഞ്ഞ ഫിസിയോതെറാപ്പി മസിൽ എക്സർസൈസ് പേഷ്യന്റ് വെറുതെ ഇരിക്കുമ്പോഴും അതിന്റെ മസിലുകളെ നനക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലൂകൾ നമ്മൾ കൊടുക്കാറുണ്ട് അതും പ്രോപ്പർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മേജർ കോംപ്ലിക്കേഷൻസ് അതിലില്ല എന്ന് തന്നെ പറയാം സാധാരണ കേസിൽ ഇത്രയും സർജറികൾ കഴിഞ്ഞാൽ ഒരു നോർമൽ ലൈഫിലേക്ക് ഒരു എത്ര സമയം ആണെങ്കിൽ ഏജിൽ നീ റീപ്ലേസ്മെന്റ് അനുവദിക്കാറില്ല എന്നാലും അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പം അറബി പേഷ്യൻസിന്റെ ആവശ്യം അവർക്ക് പോളോ കളിക്കണം അവർക്ക് കുതിരപ്പന്തയം കുതിരപ്പന്തം ഇതിനൊക്കെയാണ് അവർ വന്നു റീപ്ലേസ് അല്ലെങ്കിൽ ഇനി ഒരു കല്യാണം കഴിക്കണത് അതൊക്കെയാണ് പ്രായമുള്ളവരുടെ ആഗ്രഹങ്ങൾ അപ്പൊ അതൊക്കെ അവർക്ക് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും കാർ ഓടിക്കാൻ വണ്ടി ഓടിക്കാൻ പറ്റുമോ ഇതൊക്കെയാണ് അവരുടെ ഓൾഡ് ഏജ് ആണെങ്കിലും അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് അപ്പം കുതിരക്ക് ഈ മൂട്ട് റീപ്ലേസ്മെന്റ് ചെയ്തവർ കുതിരെ കുതിര പോള കളിക്കുന്നവരുണ്ട് കാറെല്ലാം കാറുകൾ ഓടിക്കുന്നവരുണ്ട് അപ്പം പലതരം സ്പോർട്ടിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട് അവരുടേതായ ലൈഫ് സ്റ്റൈലിൽ വെച്ചിട്ട് ഗോൾഫ് കളിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഹെവി അല്ലാത്ത സ്പോർട്സ് ഈവൻ ഷട്ടിൽ കളിക്കുന്ന ആൾക്കാരുണ്ട് ചിലരുടെ ആവശ്യം മുട്ട് ഫുൾ മടക്കിയിരുന്ന് നമസ്കരിക്കണം നിസ്കരിക്കണം ഹൈ ഫ്ലക്ഷൻ അപ്പം പലരുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന ഇംപ്ലാന്റും സർജിക്കൽ ടെക്നിക്കും ഓൾട്ടർ അനുസരിച്ച് കുറച്ച് കോസ്റ്റുകളിലങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമെങ്കിൽ പോലും പേഷ്യന്റ് പരമാവധി ആവശ്യങ്ങൾക്ക് നീതി പുലർത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സർജറി നിർവഹിക്കാൻ പറ്റും ഈ സർജറികൾക്കൊക്കെ എത്ര കോസ്റ്റ് ഉണ്ടാവും കോസ്റ്റ് യൂഷ്വലി ഡിപെൻഡ് ചെയ്യുന്ന നമ്മളെ ഉപയോഗിക്കുന്ന ഇംപ്ലാന്റിന്റെ വിലയാണ് പണ്ടൊക്കെ കഴിഞ്ഞൊരു വർഷം മുമ്പൊക്കെ വരെ ഇംപ്ലാന്റ് നമുക്ക് പല റേറ്റിലുള്ള കിട്ടുമായിരുന്നു അപ്പൊ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അത് ആ റേറ്റ് യൂണിഫൈ ചെയ്തിട്ടുണ്ട് റേറ്റിന്റെ മേലെ ഇംപ്ലാന്റ് വരാൻ പാടില്ല എത്ര ഇമ്പോർട്ടൻഡ് ഇംപ്ലാന്റ് ആണ് അപ്പൊ ആ ഒരു സംഭവം വന്നത് പേഷ്യൻസിന് വളരെ ഗുണകരമാണ് കാരണം ഈയൊരു സീലിംഗ് റേറ്റ് അവർ കൊടുത്തിട്ടുണ്ട് അറുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ എഴുപതിനായിരം രൂപയ്ക്കുള്ളിൽ എല്ലാ സെന്റർ ഓൾ ഇന്ത്യ അങ്ങനൊരു നല്ല കാര്യം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വന്നുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന പണ്ട് ചില ഇംപ്ലാന്റിന് ഒരു ലക്ഷം രൂപ ചിലതിന് അറുപതിനായിരം രൂപ ചിലതിന് നാൽപ്പതിനായിരം രൂപ അപ്പം ആ ഒരു ലോവർ റേഞ്ചിലുള്ള കുറെ ഇംപ്ലാന്റ്സുകാർ ഔട്ടായി കാരണം വില കൂടിയ ഇംപ്ലാൻസും നല്ല റേറ്റിന് കിട്ടാൻ തുടങ്ങിയപ്പം ഇപ്പം പല ഇന്ത്യൻ ഇംപ്ലാൻസുകൾ ഇപ്പോൾ ഇന്ത്യൻ യൂസ് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കാരണം നമ്മുടെ ലൈഫ് ടൈം ഒരു തവണ ചെയ്യുന്ന സർജറിയാണത് ഇംപ്ലാന്റിൽ കുറച്ച് പത്തോ ഇരുപതിനായിരം രൂപയുടെ വ്യത്യാസം വെച്ചിട്ട് നമ്മൾ വില കുറച്ച് ഇംപ്ലാ സർജറി ചെയ്യാതിരിക്കതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഏറ്റവും ലോകത്ത് ടെസ്റ്റഡ് ആയിട്ടുള്ള ഇംപ്ലാൻസ് ഇന്റർനാഷണൽ മാർക്കറ്റിലും ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇംപ്ലാൻസ് എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് രോഗി നമ്മൾ എപ്പോഴും അതാണ് രോഗികളോട് പറയുക പിന്നെ പല പേഷ്യൻസിനും പല കാരണങ്ങളാലും ഇത്തിരി വില കുറഞ്ഞ ഇംപ്ലാൻസ് ഇന്ത്യൻ ടൈപ്പ് ഇംപ്ലാൻസ് ഒക്കെ ഇടാറുണ്ട് പക്ഷെ അത് പേഷ്യൻ്റെ കൂടി മാത്രമേ നമ്മൾ സാധാരണക്കാർക്ക് പോലും അഫോർഡബിൾ ആയത് റേഞ്ച് ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപ ആണെന്നാണ് മുട്ടിന്റെ ഒരു മുട്ട് മാറ്റി വെക്കുന്ന പറഞ്ഞു തരുന്നെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു കോവിഡ് ഭാഗമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ക്യാമ്പയിൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പലർക്കും ഈ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വെച്ചിട്ട് നമ്മളതൊരു വൺ ലാക്ക് വൺ പോയിന്റ് ടു ലാക്സിനുള്ളിൽ തന്നെ സർജറി

അങ്ങനെയുള്ള വരുമ്പോൾ ഒത്തിരി ഒരു മുപ്പത് ശതമാനത്തോളം മുട്ടുമാറ്റി വെക്കലിന്റെ കോസ്റ്റും കുറെ ഇപ്പൊ ചിലര് ചോദിക്കും ഇന്ന് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ് അല്ലെ രണ്ടു മാസം കഴിഞ്ഞ് മറ്റേ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കാറുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു സമയത്ത് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും പേഷ്യൻസിനും നല്ലത് അതിന്റെ കോസ്റ്റ് പക്ഷെ അതെല്ലാ പേഷ്യൻസിനും പറ്റില്ല പ്രായം കൊണ്ടും മറ്റു കാര്യങ്ങളും നമ്മൾ നോക്കിയതിനു ശേഷം അത് ചെയ്യാറുണ്ട് സർജറികൾ കഴിഞ്ഞാല് പിന്നെ എത്ര കാലം കൊണ്ടാണ് പിന്നീട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇൻഫെക്ഷൻ വന്നില്ലെങ്കിൽ ആ ഒരു ടോട്ടൽ നീ ആവറേജ് ലൈഫ് ട്വന്റി ഇയേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ ഈ ഓർത്തോപേഡിക് സർജറികളിൽ നൂറ് ശതമാനം ഗ്യാരന്റി കൊടുക്കാവുന്ന ഒന്നാണ് ജോയിന്റ് റീപ്ലേസ്മെന്റ് മുട്ടും എടുപ്പും മാറ്റിവുകൾ കാരണം പേഷ്യൻസിന് വേദന കൊണ്ട് സഹിച്ചിരുന്നൊരു പേഷ്യന്റ് നോർമൽ ലൈഫിലോട്ട് വരികയാണ് അതുകൊണ്ട് ആ ഒരു ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരണ്ടി തരുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കൂടി ഇൻഫെക്ഷൻ വന്നില്ലെങ്കിൽ അത് നൂറ് ശതമാനം ഗ്യാരന്റി ചെയ്യാവുന്ന സർജറികളിൽ റേറായ സർജറികളിൽ ഒന്നാണ് റിസൾട്ട്സ് ഉള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തിഅൻപതുകൾ തൊട്ട് ടെസ്റ്റഡ് ആയിട്ട് വന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് പെർഫെക്റ്റ് ചെയ്തൊരു സർജറിയാണ് ഈ റീപ്ലേസ്മെന്റ് സർജറി ഒരുപാട് ആളുകൾ അങ്ങനെ കുറച്ച് ആൾക്കാർ അതിനെപ്പറ്റി ബോധവാരാവുന്നുണ്ട് പ്രായമുള്ളവരിൽ ചെയ്യണമെന്ന് ചോദിച്ചിരുന്നവർ പൂർവ്വം ഇപ്പം റെഡിയായിട്ട് വരുന്നുണ്ട് അപ്പം പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള സർജറി ആണിത് അപ്പം ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ളതല്ല റീപ്ലേസ്മെൻറ്റ് നമ്മുടെ പ്രായമുള്ള ഉപ്പാമാരും ഉമ്മമാരും പ്രായമുള്ള അച്ഛനും അമ്മമാരും അവരുടെ കാര്യങ്ങൾ ചെയ്യും അപ്പം പലരും ഇപ്പം അറിയാവല്ലോ ന്യൂക്ലിയർ ഫാമിലിയാണ് പലരും ഗൾഫിലായിരിക്കും സ്വന്തമായിട്ടൊന്ന് കടവരെ പോയി അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വാഹനം ഓടിച്ച് പോകാൻ പറ്റുന്ന ഒരു അറുപതോ എഴുപതോ വയസ്സുള്ള ഒരാൾക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഡിസബിലിറ്റിയാണ് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും അവർ മാനസികമായിട്ട് വരികയാണ് പുറത്തു വരുന്ന ഒത്തിരി ആൾക്കാർക്ക് അത് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഡെഫിനറ്റ്ലി അത് ഞങ്ങൾ എപ്പോഴും പറയാറ് ാണ് സർ ഇപ്പൊ പ്രേക്ഷകർക്കെല്ലാം വളരെ വിശദമായി തന്നെ ഡോക്ടർ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും ഭാഗികമായി മുട്ട് മാറ്റി ശസ്ത്രക്രിയയെ കുറിച്ച് അത് വളരെ ഒരു ഡേ കെയർ പ്രൊസീജിയർ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും എന്ന് ഡോക്ടർ പറയുന്നു മറ്റൊരു വിഷയമായി വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം